ഹലോ, മൂലൻസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പതുപോലെ തന്നെ അടിപൊളിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരം കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു പപ്പട വട റെഡിയാക്കാം. ഇന്ന് ഞാനല്ല റെഡിയാക്കുന്നത്, പപ്പട വട സ്പെഷ്യലിസ്റ്റായ എൻ്റെ അമ്മയാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അമ്മ ഇത് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇന്ന് പപ്പട വട ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയാണ് പപ്പട വട ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിവിദഗ്ധമായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പരിചയപ്പെടാം. കുറച്ച് അരിപ്പൊടി, കുറച്ച് മൈദപ്പൊടി, ജീരകം, മുളക് പൊടി, എള്ള്, മഞ്ഞപ്പൊടി, നമുക്കിത് മിക്സ് ചെയ്താലോ. കുറച്ച് മൈദ ചേർക്കാം. ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. കളറിനാണ് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കാം. ഇത് പ്രത്യേകം പപ്പട വടയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ എടുത്ത പപ്പടമാണ് ഇത്. വെയിലത്ത് വെച്ച് ചൂടാക്കി പൊടി തട്ടി എടുത്തതാണ്. ഉള്ളി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവിലേക്ക് പപ്പടം മുക്കി എണ്ണയിലേക്ക് ഇടുകയാണ്. നമ്മുടെ പപ്പട വട മുരിങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. പല ആളുകളും പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട്. ഞാൻ ഇതുണ്ടാക്കി വിൽക്കാറുമുണ്ട്, ഓരോ ആവശ്യങ്ങൾക്ക് കൊടുക്കാറുമുണ്ട്, കടയിലും കൊടുക്കാറുണ്ട്. നമ്മുടെ പപ്പട വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലെ അടിപൊളി ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ഉണ്ടാകും. പപ്പട വടയൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.